സ്വാഗതം. ഇന്ന് നമ്മൾ ശോധന ഇലാസ്തികതയുടെ അളവുകളെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശോധന ഇലാസ്തികത 5 ടൈപ്പുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പെർഫെക്ട്ലി ഇലാസ്റ്റിക്, ദെൻ പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഇങ്ങനെ 5 ടൈപ്പുണ്ട് അല്ലെ. ഓരോ ടൈപ്പിന്റെയും ഇലാസ്തികത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. പെർഫെക്ട്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ അതിന്റെ ഇലാസ്തികത ഇൻഫിനിറ്റ് നമ്പർ ആയിരിക്കും. പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ അതിന്റെ ഇലാസ്തികത കിട്ടുക എത്രയായിരിക്കും? 0 ആയിരിക്കും. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇലാസ്തികത കിട്ടുക 1-ൽ കൂടുതലായിട്ടുള്ള സംഖ്യ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദെൻ 1-ൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ യൂണിറ്ററി ഇലാസ്റ്റിക് ആണെങ്കിൽ അതിന്റെ ഇലാസ്തികത കിട്ടുക 1 ആയിരിക്കും. അപ്പൊ ഈ സംഖ്യകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇത് കിട്ടുക എന്ന് പറഞ്ഞു. 1 ആണോ, 1-ൽ കുറവാണോ, 0 ആണോ, ഇതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്, അതിന്റെ അളവാണ് നമ്മളിന്ന് പറയുന്നത്. ശോധന ഇലാസ്തികതയുടെ അളവുകൾ, അതാണ് ഇന്നത്തെ ടോപ്പിക്. അറിയൊക്കെ ശ്രദ്ധിക്കാം. ശോധന ഇലാസ്തികത അളക്കുന്നതിന് നമുക്ക് 3 രീതികളുണ്ട്. ശോധന ഇലാസ്തികത അളക്കുന്നതിന് 3 രീതികളുണ്ട്. ഒന്ന് നേർരേഖാരീതി, നേർരേഖാരീതി. 2 ചെലവ് രീതി. 3 ആനുപാതിക രീതി. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊപ്പോഷണൽ മെത്തേഡ്. നേർരേഖാരീതി, ചെലവ് രീതി, ആനുപാതിക രീതി. ഇങ്ങനെ 3 രീതിയിലൂടെ നമുക്ക് ശോധന ഇലാസ്തികത കാണാൻ സാധിക്കും. ഈ 3 രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ശോധന ഇലാസ്തികത കാണാൻ സാധിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത് നേർരേഖാരീതി. ഒരു വസ്തുവിന്റെ ശോധനം, അതിന്റെ ഡിമാൻഡ് ഒരു നേർരേഖയാണെങ്കിൽ, ഒരു വസ്തുവിന്റെ ഡിമാൻഡ് ഒരു നേർരേഖയാണെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും? അതിന്റെ ആ സ്ട്രെയിറ്റ് ലൈൻ അതിന്റെ വൈ അക്ഷത്തിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിന് അതിന്റെ ശോധന ഇലാസ്തികത പെർഫെക്ട്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അഥവാ ഇൻഫിനിറ്റി. അത് വൈ അക്ഷത്തിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ അതിന്റെ ഇലാസ്തികത എന്തായിരിക്കും? പെർഫെക്ട്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ശോധന ഇലാസ്തികത ഇൻഫിനിറ്റ് ആയിരിക്കും. അതിന്റെ സെന്റർ പോയിന്റിൽ ഇലാസ്തികത 1 ആയിരിക്കും. സെന്റർ പോയിന്റിൽ 1 ആയിരിക്കും. എക്സ് അക്ഷത്തിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ഇലാസ്തികത എന്തായിരിക്കും? 0 അഥവാ പെർഫെക്ട്ലി ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ വൈ അക്ഷത്തിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ശോധന ഇലാസ്തികത പെർഫെക്ട്ലി ഇലാസ്റ്റിക് ആയിരിക്കും. സെന്ററിലാണെങ്കിൽ ശോധന ഇലാസ്തികത ഈക്വൽ ടു 1 അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. എക്സ് അക്ഷത്തിൽ ടച്ച് ചെയ്യുന്നിടത്ത് 0 ആയിരിക്കും, പെർഫെക്ട്ലി ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ
5 × 6 = 30 സമപ്രകാരം 1 അഥവാ ഇതിലെ ചോദന ഇലാസ്തികത
പകുതി അഞ്ച് കൂടിയപ്പോൾ അളവ് ആറ്, അതിന്റെ പകുതി മൂന്ന് കുറഞ്ഞു. അപ്പോൾ വിലയുള്ള മാനത്തിന്റെ അതേ അളവിൽ തന്നെയാണ് എന്ത് ഡിമാൻഡിലുള്ള മാനം. അതുകൊണ്ട് യൂണിറ്റർ ഇലാസ്റ്റിക്കാണ് വൺ ആണ് ആൻസർ. ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ രീതി, പ്രൊപ്പോർഷണൽ മെത്തേഡ്, ആനുപാതിക രീതി. ഓക്കെ ആണോ? ഇനി ചോദ്യം എങ്ങനെയാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു വസ്തുവിന്റെ വില 10 രൂപ ഉള്ളപ്പോൾ ഒരു ഉപഭോക്താവ് 10 കിലോ വാങ്ങിക്കും, എങ്കിൽ വില 5 രൂപയായിട്ട് കുറഞ്ഞാൽ അയാൾ എത്ര കിലോ വാങ്ങിക്കും? ഇവിടെ അഡീഷണൽ എന്ന് തന്നിരിക്കുന്നു, ചോദന ഇലാസ്തികത 2 എന്ന് തന്നിരിക്കുന്നു. അപ്പൊ എന്താണ് ചോദ്യം? ചോദന ഇലാസ്തികത 2, എങ്കിൽ ഒരു വസ്തുവിന്റെ വില 10 രൂപ ആയിരുന്ന സമയത്ത് ഒരു ഉപഭോക്താവ് 10 കിലോ വാങ്ങുന്നു, വില 5 രൂപ ആണെങ്കിൽ അയാൾ എത്ര കിലോ വാങ്ങിക്കും എന്നാണ് ചോദ്യം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, നേരത്തെ ചെയ്തതുപോലെ തന്നെ നടന്നതിന്റെ ഇക്വേഷൻസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഇതിന്റെ ഇക്വേഷൻ സെയിം. എന്നിട്ട് നമ്മൾ ഓരോന്ന് പെട്ടെന്ന് നോക്കാം. ഡെൽറ്റ ക്യൂ അളവിലുള്ള മാറ്റം, ഇവിടുത്തെ സംഖ്യ അറിയാണെങ്കിൽ നമുക്ക് അളവിലുള്ള മാറ്റം എത്രയെന്ന് കിട്ടും. അപ്പൊ അത് അറിയും, നമ്മൾ നമ്മൾ അവിടെ എന്തിനു ചെയ്യും ഡെൽറ്റ ക്യൂ എന്ന് ചെയ്യും. ഡെൽറ്റ പി പിയിലുള്ള മാറ്റം, 10 നിന്ന് 5 ലേക്കുള്ള മാറ്റം നമുക്ക് അറിയാം എത്രയാണ്, 5. Then into ആദ്യത്തെ വിലയും അറിയാം, 10, ആദ്യത്തെ അളവും അറിയാം എത്രയാണ് 10. സമം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് തന്നിട്ടുണ്ട് എത്രയാണ്, ഇവിടെ തന്നിട്ടുണ്ട് 2. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സമല്ലേ, അപ്പൊ 2 സമം ഡെൽറ്റ ക്യൂ ബൈ 5 ഇൻറ്റു 10 ബൈ 10 എന്ന് കിട്ടും. ഓക്കെ, പോയി കഴിഞ്ഞാൽ 2 സമം ഡെൽറ്റ ക്യൂ ഇൻറ്റു 10. ഡെൽറ്റ ക്യൂ എത്രയെന്ന് അറിയാം, ഓക്കെ അല്ലേ?